എത്ര ഭക്തജനങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നെനിക്കറിയില്ല. യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു അറിവ് ലഭിച്ചില്ല. നവരാത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ ഘട്ടംഘട്ടമായിട്ട് കാണുവാനായിട്ട് ഇടയായി. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കുറവ് കണ്ടത്. എന്നാൽ പിന്നെ അതിൻ്റെ കുറവങ്ങ് നികത്തിയേക്കാം എന്ന് കരുതി. ശ്രേഷ്ഠവചനം ഭാഗം 46. അഭ്യാസമില്ലാത്തവന് ശാസ്ത്രജ്ഞാനവും, ദഹിച്ചില്ലെങ്കിൽ ഭക്ഷണവും, ദരിദ്രന് പൊതുസദസ്സും, വൃദ്ധനാകട്ടെ യുവതിയും വിഷതുല്യമാണ് എന്ന് ഓർത്തുകൊള്ളുക. നമസ്കാരം. ഹരേ കൃഷ്ണ. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നവരാത്രിയുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം വീഡിയോകൾ നിങ്ങൾക്കിപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കാവുന്നതേയുള്ളൂ. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ മൂലം നവരാത്രി വ്രതം തുടക്കമേ തന്നെ എടുക്കുവാൻ സാധിക്കാത്തവർ എന്താണ് ചെയ്യുക? അങ്ങനെ ഒരു വീഡിയോ നോക്കിയപ്പോൾ കണ്ടതേയില്ല. ദേവിയെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ ഭക്തജനങ്ങൾ ഉണ്ടാകാം. പക്ഷെ അവർക്ക് ചില സാഹചര്യങ്ങൾ മൂലം തുടക്കം മുതലേ വ്രതമെടുക്കുവാൻ സാധിക്കാതെ വന്നിട്ടുമുണ്ടാകാം. അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ ഈ വീഡിയോ. അത്രമേൽ ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചു നൽകുക. വീഡിയോ മുഴുവനായി തന്നെ കാണുകയും ചെയ്യുക. പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, ചെറുതായൊന്ന് ലൈക്കും ചെയ്യുക കേട്ടോ. അതിനൊരു മടിയും കാണിക്കേണ്ട. എന്നിരുന്നാൽ മാത്രമേ മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. തുടക്കമേ തന്നെ നവരാത്രി വ്രതം എടുക്കുവാൻ സാധിക്കാതെ പോയ ഭക്തജനങ്ങൾ ഇന്ന് മൂന്നാം ദിവസമായിട്ടും ചിന്തിക്കുന്നുണ്ടാകും. ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ പകുതിക്ക് വെച്ച് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ലഭിക്കുമോ? അതുകൊണ്ട് ഈ കൊല്ലം ഞാൻ നവരാത്രി വ്രതം എടുക്കുന്നില്ല എന്ന് ചിന്തിച്ച് തീരുമാനിക്കുന്നുണ്ടാകാം. പക്ഷേ ആ ചിന്തയ്ക്ക് ഒരു മാറ്റം വരുത്തിക്കൊള്ളൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായും നവരാത്രി വ്രതം കഴിയുന്നതിന് മൂന്ന് ദിവസം മുമ്പോ നാല് ദിവസം മുമ്പോ ആയാലും അതിശ്രേഷ്ഠമായ ഈ വ്രതത്തിൽ പങ്കാളികളാകുവാൻ സാധിക്കുന്നതാണ് എന്ന് ഓർത്തുകൊള്ളുക. ഒരു വർഷം നമ്മൾ എടുക്കുന്ന വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന അതിശ്രേഷ്ഠമായ വ്രതങ്ങളിൽ ഒന്നാണ് നവരാത്രി വ്രതം. ശരിക്കും പറഞ്ഞാൽ മൂന്ന് തലങ്ങളിലൂടെയാണ് ഈ വ്രതത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. കാളി, ലക്ഷ്മി, സരസ്വതി എന്നീ മൂന്ന് മൂർത്തി ഭാവങ്ങളിലൂടെ നമ്മൾ ആഴ്ന്നിറങ്ങുന്നു. ആദ്യത്തെ മൂന്ന് ദിവസം കാളിദേവിക്കും അടുത്ത ദിവസങ്ങൾ ലക്ഷ്മിദേവിക്കും പിന്നീടുള്ള ബാക്കി ദിവസങ്ങൾ സരസ്വതി ദേവിക്കും നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇടയ്ക്ക് വെച്ചെടുത്താലും എന്താ കുഴപ്പം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അല്ലെങ്കിൽ വിശദമായ കാര്യം നമുക്ക് അവസാനം പറയാട്ടോ. ഇപ്പോൾ നവരാത്രി വ്രതം ഇടയ്ക്ക് വെച്ച് അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് എടുക്കുന്നവർ പാലിക്കേണ്ട കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആദ്യമേ പറഞ്ഞു പോകാം. ശേഷം അവസാനം ഈ മൂന്ന് മൂർത്തിഭാവങ്ങളെക്കുറിച്ചും അതിലെ പ്രത്യേകതകളെക്കുറിച്ചും ഏറ്റവും ലളിതമായി തന്നെ നമുക്ക് വിശദീകരിക്കാം. സാധാരണ പോലെ തന്നെ നവരാത്രി വ്രതം എടുക്കുന്നവർ എന്ന് തൊട്ടാണോ അനുഷ്ഠിക്കുന്നത്, അന്ന് മുതൽ തീർച്ചയായും ദേഹശുദ്ധി വരുത്തേണ്ടതാണ്. അതിപ്പോൾ മാനസികമായാലും ശാരീരികമായാലും നിങ്ങൾ പൂർണ്ണമായും ഒരുങ്ങുക, ശുദ്ധി വരുത്തിയെന്ന് ഉറപ്പുവരുത്തുക. ശേഷം മത്സ്യമാംസാദികൾ പൂർണ്ണമായും വർജിക്കേണ്ടതാണ്. മത്സ്യമാംസാദികൾ പാകം ചെയ്യുകയോ അതേപോലെ തന്നെ ഭക്ഷിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. എപ്പോഴും സാത്വികമായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുവാൻ ശീലിക്കുക. പറ്റച്ചാൽ നിങ്ങളുടെ ശാരീരിക ക്രമം അനുസരിച്ച് ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചുള്ള വ്രതാനുഷ്ഠാനത്തിൽ ഏർപ്പെടുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷേ പ്രായമായവരൊക്കെ ആണെങ്കിൽ നിർബന്ധപൂർവ്വം നിങ്ങൾ എടുക്കരുത്. ശരീരം ഓക്കെയാണ്, വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ആ ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുവാൻ പാടുള്ളൂ. ഡോക്ടറെയെല്ലാം ഇടയ്ക്ക് സ്ഥിരമായിട്ട് കാണുന്നവർ അവരുടെ കൂടി അനുഭവത്തോടു കൂടി ഒരിക്കൽ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രമിക്കേണ്ടതാണ്. ഒരിക്കൽ എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിൽ വിശക്ക് കാച്ചാൽ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്, കഴിക്കാവുന്നതാണ്. എപ്പോഴും അമ്മയെ സദാ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ധ്യാനത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യേണ്ടത്. ഇനി ഭക്തജനങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വ്രതാനുഷ്ഠാനത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെ ആണെങ്കിൽ പരമാവധി കോപിഷരാവാതെ സമാധാനശീലം പാലിക്കുവാനായിട്ട് ശാന്തമായിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴി ഗ്രന്ഥങ്ങൾ വായിക്കുകയും ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയുമാണ്. അപ്പോൾ മനസ്സിന് ശാന്തിയും നല്ല രീതിയിലുള്ള സമാധാനവും നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും.
ദേവി മഹാത്മ്യം, ലളിത സഹസ്രനാമം പോലെയുള്ള ഗ്രന്ഥങ്ങൾ, മഹത് ഗ്രന്ഥങ്ങൾ ഉരുവിടുകയും വായിക്കുകയും അർത്ഥം അറിയില്ലാച്ചാൽ അർത്ഥസഹിതമുള്ള ഗ്രന്ഥങ്ങളെല്ലാം വാങ്ങി വായിച്ച് അമ്മയിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഈ വേളകളിൽ പരിശ്രമിക്കുക. നമ്മൾ ആദ്യമേ പറയണ്ടായി അല്ലെ, നവരാത്രി വ്രത സമയത്ത് പ്രധാനമായും മൂന്ന് തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. കാളീദേവി, ലക്ഷ്മിദേവി, സരസ്വതി എന്നീ മൂന്ന് മൂർത്തിഭാവങ്ങളിലൂടെയാണ് നമ്മൾ ആഴ്ന്നിറങ്ങുന്നത്. എന്തുകൊണ്ടായിരിക്കും ചിട്ടയോടുകൂടി ഈ മൂന്ന് രീതിയിൽ തന്നെ പോകുന്നത്? അതിനുള്ള ഉത്തരം പറയാം. ലക്ഷ്മിയിൽ നിന്നും സരസ്വതിയിൽ നിന്നും നേർവിഭിന്നമായി കാളീദേവി നമ്മിലെ തിന്മകൾ അകറ്റുവാനാണ് ശ്രമിക്കുന്നത്. കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നമ്മിലുള്ള അമിതമായ കോപം, നെഗറ്റീവ് ചിന്തകൾ, നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികൾ, ഇവയെല്ലാം സമക്രമമാക്കി പൂർണമായും ഇല്ലായ്മ ചെയ്യുന്നത് കാളീദേവിയാണ്. ഇവയെല്ലാം ഇല്ലായ്മ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത തലത്തിലേക്ക് കടക്കുവാനായി സാധിക്കുകയുള്ളൂ. അടുത്ത തലം എന്താണ്? പൂർണമായ സമാധാനം, മനഃശാന്തി, നല്ല ചിന്തകൾ, ഇവയ്ക്കെല്ലാം ലക്ഷ്മിദേവിയെ നമുക്ക് ആശ്രയിക്കാം. ഈ മൂന്ന് ദിവസം കഴിഞ്ഞുള്ള അടുത്ത വ്രതക്രമത്തിൽ ലക്ഷ്മിദേവിയെ പൂർണമായും മനസ്സിൽ ഭജിച്ചുകൊണ്ട് നല്ല ചിന്തകളെ ആകർഷിക്കുവാനായി നാം തുടങ്ങുന്നു. അമിതമായ കോപത്തിൽ നിന്നും മുക്തി നേടുന്നു, നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ തുടങ്ങുന്നു. ഇത്രയും കഴിഞ്ഞാൽ മൂന്നാമത്തെ തലത്തിലേക്കാണ് നമ്മൾ കടക്കുക. മൂന്നാമത്തെ തലം എന്താണ്? അറിവാണ്. അറിവ് സരസ്വതിയാണ്. ഈ ഒരു ഘട്ടത്തിൽ പരമാവധി അറിവിലേക്ക് നാം ആഴ്ന്നിറങ്ങുകയാണ് ചെയ്യുക. ആദ്യത്തെ ഘട്ടമായ നെഗറ്റീവ് ചിന്തകളിലൂടെയും മോശം പ്രവൃത്തികളിലൂടെയും ഒരിക്കലും നമുക്ക് അറിവ് സമ്പാദിക്കുവാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രശസ്ത വ്യക്തിയുടെ പ്രഭാഷണം കേൾക്കുകയോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ വായിക്കുകയോ ചെയ്താൽ പൂർണ്ണമായും പരിപൂർണമായും നിങ്ങൾക്കത് ഗ്രഹിക്കുവാനായി സാധിക്കില്ല എന്നതാണ് സത്യം. പക്ഷേ ഈ മൂന്നാം തലത്തിലേക്ക്, വ്രതാനുഷ്ഠാനത്തിൻ്റെ ഈ ഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഗ്രഹിക്കുവാനും പ്രഭാഷണങ്ങൾ നടത്തുന്നവർ പറയുന്നത് എന്താണോ അതും പൂർണ്ണമായും ഗ്രഹിക്കുവാനായി സാധിക്കുന്നു. സരസ്വതി ദേവിയിലേക്ക് അടുക്കുകയാണ് ഈ വേളയിൽ നാം ചെയ്യുക. ഓർത്തു വിടുക, ഒന്നും നമുക്ക് പെട്ടെന്ന് ലഭിക്കുകയില്ല, എല്ലാത്തിനും ഘട്ടം ഘട്ടമായ സമയക്രമമുണ്ട് എന്നും ഓർത്തു വിടുക. ആ ഒരു ക്രമത്തെയാണ് ഈ തലങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത്. അതിശ്രേഷ്ഠമായ മഹത്തരമായ നവരാത്രി വ്രതത്തിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായും സ്പഷ്ടമായും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്ര ഭക്തജനങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നെനിക്കറിയില്ല. യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു അറിവ് ലഭിച്ചില്ല. നവരാത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ ഘട്ടം ഘട്ടമായിട്ട് കാണുവാനായിട്ട് ഇടയായി. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കുറവ് കണ്ടത്. എന്നാൽ പിന്നെ അതിൻ്റെ കുറവങ്ങ് നികത്തിയേക്കാം എന്ന് കരുതി അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ ഉപകാരപ്രദമായെന്ന് കരുതുകയാണ്. തുടക്കമേ പറഞ്ഞതുപോലെ പലവിധ ജീവിത സാഹചര്യങ്ങൾ മൂലം പരിപൂർണമായും എടുക്കുവാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു നൽകുക. അവരെല്ലാം ഇന്ന് തന്നെ ഈ ശ്രേഷ്ഠമായ വ്രതത്തിൽ പങ്കാളികളാകട്ടെ എന്ന് ആത്മാർത്ഥമായി അമ്മയെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ പറയുവാനുള്ളത്, അത്രമേൽ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത രമണി അമ്മയെക്കുറിച്ചാണ്. അമ്മയുടെ സ്വദേശം പാലക്കാട്. എന്താഗ്രഹം പ്രതിയാണോ നവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തത്, അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ ഇംഗ്ലമെന്റ് കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ കുടുംബത്തിലേക്ക്, യൂട്യൂബ് ചാനലിലേക്കും വാട്സപ്പ് കൂട്ടായ്മയിലേക്കും വന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നത്തെയും പോലെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതുപോലുള്ള അറിവുകളും ഭഗവാന്റെ കൊച്ചു കൊച്ചു കഥകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.